നമസ്കാരം. പെഗാസസ് ഫോൺ ചോർത്തൽ വിവാദത്തിൽ ഇന്നലെ സുപ്രീം കോടതി സമിതിയുടേതായി വന്ന റിപ്പോർട്ട് തകർത്ത് കളഞ്ഞത് ഇന്ത്യയിലെ പ്രതിപക്ഷത്തെ മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരുപാട് വ്യാജ സംഘടനകളെയും കൂലിയെഴുത്ത് മാധ്യമങ്ങളെയുമാണ്. ഇപ്പോൾ കുറച്ചായി ഓരോ പാർലമെൻറ്റ് സമ്മേളനവും തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് സമ്മേളനം തടസ്സപ്പെടുത്തുക എന്ന ഒറ്റ ഉദ്ദേശത്തോടെ ഓരോ ഉണ്ടയില്ല വെടികൾ പൊട്ടിക്കുക പ്രതിപക്ഷത്തിൻ്റെ രീതിയായിരുന്നു. റാഫേൽ കൊണ്ട് കുറച്ചു കാലം പിടിച്ചു നിന്നു. സുപ്രീം കോടതി തന്നെ അവസാനം അതും ചുരുട്ടിക്കൂട്ടിക്കളഞ്ഞു. അതുപോലെ തന്നെയായിരുന്നു പെഗാസസും. ഇന്ത്യയിലെ മന്ത്രിമാർ, പ്രതിപക്ഷ നേതാക്കൾ, രാഷ്ട്രീയ തന്ത്രജ്ഞർ, മാധ്യമപ്രവർത്തകർ, ആക്ടിവിസ്റ്റുകൾ, ന്യൂനപക്ഷ നേതാക്കൾ, സുപ്രീം കോടതി ജഡ്ജിമാർ, മത നേതാക്കൾ, CBI മേധാവികൾ എന്നിവർക്കെതിരെ പെഗാസസ് സ്പൈവെയർ ഉപയോഗിച്ചതായി ന്യൂയോർക്ക് ടൈംസും ഇന്ത്യയിലെ ദി വയർ അടക്കമുള്ള 17 മാധ്യമ സ്ഥാപനങ്ങൾ നടത്തിയ ഒരു കൂട്ടായ അന്വേഷണ റിപ്പോർട്ട് കഴിഞ്ഞ വർഷം പുറത്തുവന്നതോടെയാണ് ഇന്ത്യയിലെ പെഗാസസ് വിവാദത്തിന് തുടക്കമിട്ടത്. പാരീസ് ആസ്ഥാനമായ ഫോർബിഡൻ സ്റ്റോറീസ് എന്ന മാധ്യമ സന്നദ്ധ സംഘടനയ്ക്ക് മനുഷ്യാവകാശ സംഘടനയായ ആംനസ്റ്റി ഇന്റർനാഷണലിനും ചോർന്നു കിട്ടിയ വിവരങ്ങൾ അവർ മാധ്യമ കൂട്ടായ്മയ്ക്ക് കൈമാറുകയായിരുന്നു എന്നാണ് അവർ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. ഹാക്ക് ചെയ്യപ്പെട്ടവരിൽ രാഹുൽ ഗാന്ധി, പ്രശാന്ത് കിഷോർ, മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അശോക് ലവാസ, തൃണമൂൽ കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറിയും MPയുമായ അഭിഷേക് കിഷോർ, രാഹുൽ ഗാന്ധിയുടെ അടുത്ത സുഹൃത്തായ അലങ്കാർ സവായി, മുൻ സുപ്രീം കോടതി ജഡ്ജ് അരുൺ മിശ്ര, കേന്ദ്രമന്ത്രിമാരായ അശ്വിനി വൈഷ്ണവ്, പ്രഹ്ലാദ് സിംഗ് പട്ടേൽ എന്നിവരൊക്കെ ഉണ്ടെന്നായിരുന്നു റിപ്പോർട്ട്. അങ്ങനെ പതിവ് പോലെ വിഷയം പ്രതിപക്ഷം കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ആയുധമാക്കി ഏറ്റെടുത്തു. സഭാ സമ്മേളനം ഇതും പറഞ്ഞ് തടസ്സപ്പെടുത്തി. അവസാനം കേസ് സുപ്രീം കോടതിയിലും എത്തി. അന്വേഷണത്തിനായി മുൻ ജഡ്ജി ജസ്റ്റിസ് RV രവീന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വിദഗ്ധ സമിതിയെ സുപ്രീം കോടതി നിയോഗിക്കുകയും ചെയ്തു. അതോടെ ആംനസ്റ്റി അതുവരെ ഉണ്ടായിരുന്ന അവരുടെ നിലപാട് മാറ്റി. ഇന്ത്യയിലെ ആരുടെയും ഫോൺ ചോർത്തി എന്നല്ല, പെഗാസസ് ഉണ്ടാക്കിയ കമ്പനിക്ക് കസ്റ്റമേഴ്സ് ആയേക്കാവുന്ന ക്ലയൻസിന് താല്പര്യമുണ്ടായേക്കാവുന്ന 300 ഇന്ത്യക്കാരടങ്ങിയ 50,000 പ്രമുഖരുടെ പേര് പുറത്തുവിടുക മാത്രമേ തങ്ങൾ ചെയ്തിട്ടുള്ളൂ എന്നായി. മാത്രമല്ല, പെഗാസസ് ഇന്ത്യൻ സർക്കാർ വാങ്ങിയതായോ അതുപയോഗിച്ച് മോദി സർക്കാർ ആരെയെങ്കിലും നിരീക്ഷിച്ചതായോ തങ്ങൾ പറഞ്ഞിട്ടില്ല. തങ്ങളുടെ റിപ്പോർട്ട് മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണ് എന്നൊക്കെയായി ആംനസ്റ്റിയുടെ നിലപാട്. എന്നാൽ ഈ വിവാദം ഉണ്ടാക്കിയവർ തന്നെ നിലപാട് മാറ്റിയിട്ടും പ്രതിപക്ഷം അവരുടെ പാർലമെന്ററി പ്രക്ഷോഭം അവസാനിപ്പിച്ചിരുന്നില്ല എന്നത് വേറൊരു കാര്യം. അവരുടെ ഉദ്ദേശം സഭ തടസ്സപ്പെടുത്താൻ ഒരു വിഷയം എന്നതാണല്ലോ. അതിനെ സുപ്രീം കോടതി നിയോഗിച്ച സമിതിയുടെ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടു. അന്വേഷണത്തിൻ്റെ ഭാഗമായി പരിശോധനയ്ക്ക് അവർക്ക് ലഭിച്ച പരാതിക്കാരുടെ 29 ഫോണുകളിൽ 25 എണ്ണത്തിലും സംശയാസ്പദമായി ഒന്നും കണ്ടെത്താനായില്ല. ബാക്കിയുള്ള 5 എണ്ണത്തിലാണ് മാൽവെയറുകൾ കണ്ടെത്തിയത്. അതാണ് പെഗാസസുമല്ല. അതായത്, ഇത്രനാൾ പ്രതിപക്ഷം നടത്തിയ ഉണ്ടയില്ലാ വെടി വീണ്ടും തകർക്കപ്പെട്ടു. ഇതിൻ്റെ പേരിൽ സഭ നടപടികൾ നഷ്ടപ്പെടുത്തി കോടികളുടെ നഷ്ടം രാജ്യത്തിന് ഉണ്ടാക്കിയതിൻ്റെ നാണക്കേട് മാറ്റാനായി അവർ അടുത്ത ഉടായിപ്പുമായി ഇറങ്ങി. അതിൽ കപിൽ സിബൽ മുതൽ ഇങ്ങ് ജോൺ ബ്രിട്ടാസ് വരെ ഉണ്ട്. കൂട്ടിന് MR അഭിലാഷിനെ പോലുള്ള പാർട്ടി അടിമകളും. അന്വേഷണവുമായി സഹകരിക്കാതെ കേന്ദ്ര സർക്കാർ ഒളിച്ചു കളിച്ചത്രേ. പെഗാസസ് വാങ്ങിയോ എന്ന് സമിതിയോട് പറയാൻ കേന്ദ്രം തയ്യാറായില്ലത്രേ. അതാണ് കേന്ദ്രത്തിൻ്റെ ഇവരൊക്കെ പറയുന്ന ഒളിച്ചു കളി. ഇവിടെ അന്വേഷണ സമിതിക്ക് മുന്നിൽ ഒളിച്ചു കളിച്ചത് കേന്ദ്ര സർക്കാരല്ല, തങ്ങളുടെ ഫോൺ കേന്ദ്ര സർക്കാർ ചോർത്തി എന്ന് ആരോപിച്ച രാഹുൽ ഗാന്ധി അടക്കമുള്ളവരാണ്. അവരാണ് സമിതിക്ക് തങ്ങളുടെ ഫോണുകൾ പരിശോധിക്കാൻ നൽകാതിരുന്നത്. ചോർത്തി എന്ന് പറയുന്നവരുടെ ഫോൺ പരിശോധിക്കാതെ ചോർത്തപ്പെട്ടു എന്നെങ്ങനെ പറയും? തങ്ങൾ ആരുടെയും ഫോൺ ചോർത്തിയില്ല എന്നായിരുന്നല്ലോ കേന്ദ്ര സർക്കാരിൻ്റെ ആദ്യം മുതലുള്ള നിലപാടും. അപ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്നത് തെറ്റാണെങ്കിൽ അത് തെളിയിക്കാൻ പരാതിക്കാരുടെ മൊബൈൽ പരിശോധിക്കുക തന്നെയല്ലേ മാർഗം? അത് നൽകാൻ പരാതിക്കാർക്ക് എന്താണ് ബുദ്ധിമുട്ട്? സുപ്രീം കോടതി നിയോഗിച്ച സമിതിയെ വിശ്വാസമില്ലാഞ്ഞിട്ടാണോ? എന്തായാലും ഓരോ ഉടായ്പ പൊളിഞ്ഞാലും അടുത്ത ഉടായ്പിന് ഒരു ഉളുപ്പുമില്ലാണ്ട് ഇറങ്ങാൻ പ്രതിപക്ഷ നേതാക്കൾക്ക് കൂലി മാധ്യമങ്ങൾക്കും ഒരു മടിയുമില്ല എന്നാണ്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.